സ്വാമിയേ ശരണമയ്യപ്പ, നാളെ വൃശ്ചികമൊന്ന്. ഇനി വ്രതശുദ്ധിയുടെയും ശരണം വിളികളുടെയും നാളുകളാണ്. ഭക്തിസാന്ദ്രമായ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ മണ്ഡലകാലത്തിന് നാളെ ആരംഭം കുറിക്കുകയാണ്. കലിയുഗ വരദനായ ശ്രീധർമ്മശാസ്താവിന്റെ പുണ്യദർശനം നേടാൻ വ്രതമെടുത്ത് മലചവിട്ടാൻ ഭക്തർ തയ്യാറെടുക്കുകയാണ്. തത്വമസി, അത് നീ തന്നെയാകുന്നു. നാം ആരെ കാണാനായി പോകുന്നുവോ അത് നാം തന്നെയാണ് എന്ന പ്രപഞ്ച സത്യം തേടിയുള്ള യാത്ര നാളെ ആരംഭിക്കുകയാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് തുറന്നു. നാളെ മുതലാണ് ഭക്തർക്ക് ദർശനം അനുവദിക്കുക. പ്രളയവും കൊറോണയും സൃഷ്ടിച്ച പ്രതിസന്ധികൾ തരണം ചെയ്ത് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ശബരിമല തീർത്ഥാടനം പുനരാരംഭിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ മേൽശാന്തി വി കെ ജയരാജ് പോറ്റി ക്ഷേത്രനട തുറന്ന് ദീപം തെളിയിച്ചു. വൈകിട്ട് 6 ശബരിമല മാളികപ്പുറം പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നു. 41 ദിവസമാണ് ഒരു മണ്ഡലകാലം. പൗർണമിക്ക് ശേഷം പ്രതിപദം മുതൽ അടുത്ത പൗർണമി വരെ 30 ദിവസവും പിന്നീട് ഏകാദശി വരെയുള്ള 11 ദിവസവും ചേരുന്നതാണ് 41 ദിവസത്തെ മണ്ഡലകാലം. അയ്യപ്പമുദ്ര രുദ്രാക്ഷ മാലയിൽ ധരിച്ച് കറുപ്പുടുത്ത് വ്രതശുദ്ധിയോടെയാണ് ഓരോ അയ്യപ്പന്മാരും മല ചവിട്ടുന്നത്. ജീവിതത്തിൽ ഇന്നുവരെ ചെയ്തു പോന്ന സകല പുണ്യപാപങ്ങളെയും ഇരുമുടിക്കെട്ടായി ശിരസിലേറ്റി ഭഗവാന്റെ കാൽക്കൾ സമർപ്പിച്ച് മോക്ഷപ്രാപ്തിക്കായി ഒരു യാത്ര, അതാണ് ഓരോ അയ്യപ്പന്റെയും ലക്ഷ്യം. ജാതിമത ഭേദമന്യേ സർവമത സാഹോദര്യത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്ന ശബരീശ സന്നിധിയിൽ എത്തിച്ചേരുക എന്നത് മോക്ഷപ്രാപ്തിയായാണ് ഭക്തലക്ഷങ്ങൾ വിശ്വസിക്കുന്നത്. നട തുറക്കുന്ന ദിവസമായ ഇന്ന് ഭക്തർക്ക് പ്രവേശനമില്ല. പ്രതിദിന 30,000 പേർക്കാണ് ദർശനാനുമതി. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർക്കാണ് ദർശനാനുമതി ഉള്ളത്. നാളേക്ക് 8,000 ബുക്കിംഗാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിൽ ആദ്യ 3 ദിവസം ഭക്തരുടെ എണ്ണം നിയന്ത്രിക്കും. ഈ ദിവസങ്ങളിൽ പമ്പാ സ്നാനം അനുവദിക്കില്ല. കോവിഡ് വ്യാപന സാഹചര്യം കണക്കിലെടുത്ത് കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഭക്തരെ പ്രവേശിപ്പിക്കുന്നത്. ദർശനത്തിനെത്തുന്നവർക്ക് 2 ഡോസ് വാക്സിൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. RT-PCR പരിശോധന നെഗറ്റീവ് ഫലമുള്ളവർക്കും ദർശനത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ശബരിമല പാതയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ രാത്രികാല യാത്രയ്ക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് ഭക്തർക്ക് പ്രവേശനമുള്ളത്. പക്ഷേ പേമാരി മൂലം 19 ജില്ല മുഴുവനും വെള്ളത്തിലാകുന്ന സ്ഥിതിയാണ്. ദർശനത്തിനായി ബുക്കിംഗ് ചെയ്ത ഭക്തർക്ക് പോലും വരാൻ പറ്റാത്ത അവസ്ഥയാണ്. ശബരിമല തീർത്ഥാടനം തുടങ്ങാനിരിക്കെ പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ കോന്നി വകയാറിൽ വെള്ളം കയറി. അടൂരിൽ നിന്നും 19 റോഡിലും വെള്ളം കയറിയിട്ടുണ്ട്. 19 റിംഗ് റോഡിലും താഴ്ന്ന പ്രദേശത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പമ്പയിലേക്കുള്ള റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ പറഞ്ഞു. ബദൽ വഴികളിലൂടെ ഗതാഗതം തിരിച്ചുവിടാനാണ് ഇപ്പോഴത്തെ തീരുമാനമെന്നും കളക്ടർ അറിയിച്ചു. കനത്ത മഴയുടെ സാഹചര്യത്തിൽ പമ്പ ത്രിവേണിയിൽ കരകവിഞ്ഞൊഴുകുന്നതിനാൽ പമ്പാ സ്നാനം അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യമാണിപ്പോഴുള്ളത്. തീർത്ഥാടന ഒരുക്കങ്ങൾ ഏകോപിപ്പിക്കാൻ റവന്യൂ മന്ത്രി കെ രാജൻ ഇന്ന് പമ്പയിലെത്തും. അതേസമയം ഭക്തർക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡും 19 ജില്ലാ ഭരണകൂടവും മറ്റ് വകുപ്പുകളും ചേർന്ന് അനിവാര്യമായ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. KSRTC വിവിധ ഡിപ്പോകളിൽ നിന്നും പ്രത്യേക സർവീസ് നടത്തും. ഭക്തരുടെ വാഹനങ്ങൾ നിലയ്ക്കൽ വരെ മാത്രമാണ് അനുവദിക്കുക. അവിടെ നിന്ന് പമ്പയിലേക്ക് പോകാൻ KSRTC ബസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പമ്പയിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. കഴിഞ്ഞ ദിവസം ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നിരുന്നു. കൂടാതെ ഭക്തരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ സർക്കാർ എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു. പ്രധാന വഴിപാടായ അരവണയുടെ നിർമ്മാണം ഈ മാസം 11 മുതൽ ആരംഭിച്ചിരുന്നു. അപ്പം, അരവണ എന്നിവയുൾപ്പെടെയുള്ള പ്രസാദങ്ങൾ ആവശ്യത്തിന് ലഭ്യമാണെന്ന് ദേവസ്വം അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഭക്തർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. മഴ സമയത്തെ മലകയറ്റം പ്രത്യേകം ശ്രദ്ധിക്കണം. മല കയറുമ്പോൾ 2 മീറ്റർ ശാരീരിക അകലം സ്വയം പാലിക്കണം. വായും മൂക്കും മൂടുന്ന വിധം മാസ്ക് ധരിക്കുക. സംസാരിക്കുമ്പോൾ മാസ്ക് താഴ്ത്തരുത്. ഉപയോഗിച്ച മാസ്ക്, പാഴ്വസ്തുക്കൾ, പ്ലാസ്റ്റിക് അലക്ഷ്യമായി വലിച്ചെറിയരുത്. ഇടയ്ക്കിടയ്ക്ക് കൈ വൃത്തിയാക്കണം. യാത്രയിൽ സാനിറ്റൈസർ കരുതേണ്ടതാണ്. വൃത്തിയില്ലാത്ത കൈകൊണ്ട് കണ്ണ്, മൂക്ക്, വായ് സ്പർശിക്കരുത്. പനി, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയ ലക്ഷണങ്ങളുള്ളവർ തീർത്ഥാടനം ഒഴിവാക്കുക. 3 മാസത്തിനകം കോവിഡ് വന്നവർക്ക് മല കയറുമ്പോൾ ഗുരുതരമായ ശ്വാസകോശ, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനാൽ തീർത്ഥാടനത്തിന് മുമ്പ് ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തണം. ഇത്തരക്കാർ പൾമണോളജി, കാർഡിയോളജി പരിശോധന നടത്തുന്നത് അഭികാമ്യമാണ്. അതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ ചുമതലയേറ്റു. രാവിലെ 10:15 തിരുവനന്തപുരം നന്ദൻകോട്ടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ കോൺഫറൻസ് ഹാളിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. ദേവസ്വം
ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ഗായത്രി ദേവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദേവസ്വം ബോർഡ് അംഗമായി മനോജ് ചരളേലും ചുമതലയേറ്റു. പത്തനംതിട്ട ജില്ലാ സി പി ഐ എക്സിക്യൂട്ടീവ് അംഗമാണ് മനോജ് ചരളേൽ. എന്തായാലും ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു മണ്ഡലകാലം ആശംസിക്കുന്നു. കലിയുഗവരതനായ ശബരിമല ശ്രീ സ്വാമി അയ്യപ്പന്റെ ദർശന പുണ്യത്തിനായി നോയമ്പ് നോറ്റിരിക്കുന്ന എല്ലാ അയ്യപ്പന്മാർക്കും ധർമ്മശാസ്താവിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കുമാറാകട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.